सौंदर्यलहरे कर्त्रे सर्वमंगलदायिने शंकराचार्यवर्याय यतिराजायते नमः। सौंदर्यलहरि 86 ശ്ലോകത്തിലെ ശിവപാർവതിമാരുടെ ഭാര്യാഭർത്തൃബന്ധം മുൻനിർത്തിക്കൊണ്ട് ആ ഭാവത്തിലാണ് ശ്ലോകം വർണ്ണിച്ചത്. അതിൽ ദേവിയുടെ സുന്ദരങ്ങളായ നൂപുരങ്ങളെയും അതിൽ നിന്നുണ്ടാകുന്ന ശബ്ദത്തെയും എടുത്തു വർണ്ണിച്ചു. 87 ശ്ലോകത്തിൽ അതുപോലെ തന്നെ മനോഹരമായ മറ്റൊരു വർണ്ണനയാണ്. ഇവിടെ വ്യതിരേക അലങ്കാരത്തിൽ, അതായത് സംഭവ്യമല്ലാത്തത് അസംഭവമാവുകയും അസംഭവമായിട്ടുള്ളത് സംഭവമാവുകയും ചെയ്യുക, ഉണ്ടാകേണ്ടതല്ലാത്ത ഗുണമുണ്ടാകുക, ഇങ്ങനെയുള്ള ഒരു ഭാവത്തിലാണ് ഇവിടെ വർണ്ണിക്കുന്നത്. അതിശയസുന്ദരങ്ങളായ പരമേശ്വരിയുടെ ചരണകമലങ്ങളും താമരപ്പൂക്കളും തമ്മിലുള്ള ഒരു തുലനയാണ്. താമരപ്പൂക്കളാണ് ദേവിയുടെ ചരണങ്ങൾ. എന്നാൽ താമരപ്പൂക്കളെക്കാളും ഗുണമേറുന്നതാണ്, അതിശയമുള്ളതാണ് താമരപ്പൂവിൻ്റെ ഗതിയും ദേവിയുടെ പാദങ്ങളുടെ സ്വരൂപവും നോക്കുമ്പോൾ വിശ്വസിക്കാനാകാത്ത അത്രയും വ്യത്യാസമുണ്ട് എന്ന് കൂടി കാണിക്കുകയാണ്. എൺപത്തിയേഴാമത്തെ ശ്ലോകത്തിൽ, ഹേ ജനനി, അല്ലയോ അമ്മേ എന്ന സംബോധനയുണ്ട്. ഹിമഗിരി നിവാസൈക ചതുരൗ നിശിചരമഭാഗേച്ച വിശദൗ. ഹിമഗിരിയുടെ, അതായത് താമരപ്പൂവാണെങ്കിൽ താമരപ്പൂ ഒരിക്കലും ഹിമത്തിൽ മഞ്ഞിൽ വളരില്ല, മഞ്ഞിലതിന് നിലയില്ല. ഇപ്പോൾ അങ്ങനെ മഞ്ഞിൽ നിലയില്ലാത്ത താമരപ്പൂ, എന്നാൽ ഇവിടെയോ അമ്മയുടെ ചരണകമലങ്ങളാകുന്ന ആ ചരണകമലങ്ങൾ ഹിമഗിരി നിവാസൈക ചതുരം, ഹിമഗിരിയിൽ തന്നെ നിവാസം ചെയ്യാൻ കഴിവുള്ളവരായി തീർന്നിരിക്കുന്നു, സാമർഥ്യമുള്ളവരായി തീർന്നിരിക്കുന്നു. ഒരിക്കലും താമരപ്പൂക്കൾക്ക് ചെയ്യാൻ കഴിയാത്തതാണ് അമ്മയുടെ ചരണകമലങ്ങളാകുന്ന ആ താമരപ്പൂക്കൾ ചെയ്യുന്നത്. അങ്ങനെ അവർക്ക് ചെയ്യാനുള്ള കഴിവുണ്ടായി എന്ന് പറയുക. അപ്പോൾ ഹിമഗിരിയിലാണ് അമ്മയുടെ നിവാസം. ഹിമഗിരി നിവാസൈക ചതുരൗ, അങ്ങനെയായി തീർന്നു എന്ന് പറയുകയാണ്. ആ പാദങ്ങൾ, രണ്ടു പാദങ്ങളെയാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. ഹിമാനീ ഹന്തവ്യം, ഹിമാനീ ഹന്തവ്യം എന്ന് പറയുമ്പോൾ ഹിമങ്ങളെ തന്നെ നശിപ്പിക്കുന്ന രീതിയിൽ, ഹിമങ്ങളെ ജയിക്കുന്ന രീതിയിൽ ആണ് ഈ താമരപ്പൂക്കൾ. അതിപ്പോൾ താമരപ്പൂക്കൾ ഹിമാനിയിൽ, ഹിമാനി എന്ന് പറഞ്ഞാൽ മഞ്ഞിൻ്റെ കൂട്ടം, ശരിക്ക് മഞ്ഞുള്ളിടത്ത് താമരപ്പൂക്കൾക്ക് രക്ഷയില്ല, അവിടെ താമരപ്പൂക്കൾ ഉണ്ടാകുന്നില്ല. പക്ഷെ ഇവിടെ അങ്ങനെ ഉണ്ടാകുന്നു എന്ന് പറയുക. അതുപോലെ തന്നെ രണ്ടാമത്തേത് പറയുന്നത്, നിശി ചരമഭാഗേച്ച വിശദൗ. നിശി ചരമഭാഗേച്ച വിശദൗ, നിശായാം നിദ്രാണം നിശിചരമഭാഗേച്ച വിശദൗ. നിശയില് ഉറങ്ങുന്നത്, എന്നാൽ നിശിചരമഭാഗത്തിലാണ് അത് ഉണരുക. നിശിചരമഭാഗത്തിൽ ഉണരുക, നിശായാം നിദ്രാണം,
നിശ സമയത്ത് രാത്രി സമയങ്ങളിൽ ഉണർന്നിരിക്കില്ല താമരപ്പൂക്കൾ. താമര വിടരുന്നത് രാവിലെയാണ്. എന്നാൽ നിദ്രായാം ഉറക്കമില്ലാത്ത ആ അവസ്ഥയിൽ അപ്പോൾ താമരപ്പൂക്കളുടെ രാത്രി സമയത്ത് നോക്കിക്കഴിഞ്ഞാൽ താമരപ്പൂക്കൾ എപ്പോഴും മുകുളങ്ങളായിട്ട് തന്നെ ഇരിക്കും. അത് വിടരുന്നില്ല, നിശാകാലങ്ങളിൽ അത് വിടരുന്നില്ല. അതുകൊണ്ട് നിശാകാലത്തിൽ ഉറങ്ങിയിരിക്കുന്നു എന്ന് പറയുന്നു, കണ്ണടച്ചിരിക്കുന്നു. അത് മുകുളങ്ങളായിട്ട് തന്നെ ഇരിക്കുന്നു, പൂ മൊട്ടായിട്ട് തന്നെ ഇരിക്കുന്നു. എന്നാൽ അമ്മയുടെ ചരണങ്ങളാണെങ്കിലോ, ദേവിയുടെ ചരണങ്ങളാണെങ്കിൽ എപ്പോഴും പ്രസന്നങ്ങളാണ്, വിശദങ്ങളാണ്, എപ്പോഴും വിടർന്നിരിക്കുന്നവയാണ്. അവിടെ രാത്രിയെന്നോ പകലെന്നോ ഇല്ല. അപ്പോൾ ഈ ഒരു വ്യതിരേകം, ഈ ഒരു വ്യത്യാസം താമരപ്പൂവുമായിട്ട് ദേവിയുടെ ചരണകമലങ്ങൾക്കുണ്ട് എന്ന് പറയുകയാണ്. അപ്പം നിശി ചരമഭാഗേച്ച വിശദവും. താമരപ്പൂക്കളാണെങ്കിൽ രാത്രിയുടെ അവസാനത്തിൽ രാവിലെ ആകുമ്പോഴാണ് വിടരുക. എന്നാൽ അമ്മയുടെ ചരണങ്ങൾ എപ്പോഴും സദാ തന്നെ വിടർന്നിരിക്കുന്നു. അങ്ങനെ കാണാൻ കഴിയുന്നു, അങ്ങനെയുള്ള ചരണങ്ങളാണ്. അതുപോലെ വരം ലക്ഷ്മീപാത്രം ശ്രിയമതിസൃജന്തൗ സമയിനാം. താമരയിലാണ് ലക്ഷ്മിയുടെ നിവാസം. ലക്ഷ്മിയുടെ നിവാസം പറയുന്ന സ്ഥാനങ്ങളിൽ ഒന്നാണ് താമര. അപ്പം താമരയിൽ ലക്ഷ്മി നിവാസം ചെയ്യുന്നു എന്നതാണ് അറിവുള്ളത്. എന്നാൽ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ചരണകമലങ്ങളാകുന്ന ആ താമരപ്പൂക്കൾ, ചരണകമലങ്ങൾ തന്നെ ആയിട്ടുള്ള ആ താമരപ്പൂക്കൾ സമയാചാരമനുസരിച്ച് ഉപാസകരായിരിക്കുന്നു. സമയാചാരം എന്നത് തന്ത്രവിധിപ്രകാരമുള്ള ആചാരങ്ങളിൽ ഒന്നാണ്. നേരത്തെ തന്നെ പലവട്ടം സൂചിപ്പിച്ചതാണ്, ഇവിടെ സൗന്ദര്യലഹരിത ആചാര്യസ്വാമിജികൾ സമയാചാര വിധിപ്രകാരമുള്ള കാര്യങ്ങളാണ് വർണ്ണിച്ചിരുന്നത്. ഇത് കൂടുതൽ 41-ാമത് വരെയുള്ള ശ്ലോകങ്ങളിൽ നമ്മളത് കണ്ടതാണ്. അവിടെ ഷഡാധാരങ്ങളെയും ഒക്കെ വർണ്ണിക്കുമ്പോൾ സമയാചാരത്തെക്കുറിച്ച് വർണ്ണിച്ചിരുന്നു. അപ്പോൾ സമയാചാരം എന്ന് പറഞ്ഞാൽ ഇവിടെ സാമാന്യമായിട്ട് ദേവി ഉപാസകരായിട്ടുള്ളവർക്ക്, അപ്പോൾ ദേവി ഉപാസകരായിട്ടുള്ള ഭക്തന്മാർക്ക് ചരണകമലങ്ങൾ എപ്പോഴും ഐശ്വര്യത്തെ, ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നതാണ്. താമരപ്പൂവിൻ്റെ കാര്യത്തിൽ ലക്ഷ്മിയുടെ നിവാസം അവിടെയാണെന്നാണ് പറയുക. പക്ഷേ അമ്മയുടെ ചരണകമലങ്ങൾ ലക്ഷ്മിയെ തന്നെ കൊടുക്കുന്നതാണ്. ശ്രിയം അതിസൃജന്തൗ സമയിനാം. ഉപാസകർക്ക് അതിയായിട്ട് ഐശ്വര്യത്തെ, ലക്ഷ്മിയെ പ്രദാനം ചെയ്യുന്നതാകുന്നു. ഇങ്ങനൊരു വ്യത്യാസം താമരപ്പൂവും അമ്മയുടെ ചരണകമലങ്ങളും തമ്മിൽ പറയാവുന്നതാണ്. അങ്ങനൊരു വ്യത്യാസമുണ്ട്. താമരപ്പൂവിന് ആർക്കും ഐശ്വര്യം കൊടുക്കാൻ കഴിയുന്നില്ല, ലക്ഷ്മിയെ കൊടുക്കാൻ കഴിയുന്നില്ല. ലക്ഷ്മിയുടെ നിവാസസ്ഥാനമാണ്. എന്നാൽ അമ്മയുടെ ചരണകമലങ്ങൾക്ക്, ഉപാസകർക്ക്, സാധകർക്ക് ലക്ഷ്മിയെ കൊടുക്കാൻ കഴിയുന്നു. അതിസൃജന്തൗ എന്നാ പറയാം, അതിയായിട്ട് തന്നെ പൂർണ്ണമായിട്ട് വേണ്ടുവോളം കൊടുക്കാൻ കഴിയുന്നു. പിന്നെയോ ഇങ്ങനെയുള്ള സരോജം തൊത്പാദൗ ജയത ചിത്രമിഹക്കും. ഇത്രയും സുന്ദരങ്ങളായിട്ടുള്ള ഈ താമരപ്പൂവിൻ്റെ സ്വരൂപത്തെ തന്നെ ജയിക്കുന്നതായിട്ടുള്ള സരോജരൂപത്തിലുള്ള തൊത്പാദങ്ങൾ, നിന്റെ പാദങ്ങൾ അല്ലയോ അമ്മേ ജയിക്കുന്നു, എല്ലാത്തിനേക്കാളും ജയിക്കുന്നു എന്ന് പറയുന്നതിൽ എന്ത് ആശ്ചര്യമാണ്! ഇത് വ്യതിരേക അലങ്കാരത്തിൻ്റെ ഒരു ശൈലിയാണ്. ഇങ്ങനെ രണ്ടും വിപരീതമായിട്ട് കാണിച്ച്, ഏതിനോടാണോ തുല്യത കാണിച്ച് പറയുന്നത്, ആ തുല്യതയും ഏതിലാണോ തുല്യത കാണിക്കുന്നത് അതിനും തമ്മിലുള്ള വ്യത്യാസം ഇങ്ങനെ കാണിച്ചു പറയുക. അത്രയും അതിശയമായിട്ട് കാണിച്ചു പറയുകയാണ്. അപ്പോൾ ജയതഹ ചിത്രമികാക്കും, ഇത് ഈ രണ്ട് പാദങ്ങളും എങ്ങനെ ലോകോത്തരങ്ങളായി വിളങ്ങുന്നു, അതീവ ശോഭയായിട്ട് വിളങ്ങുന്നു എന്ന് പറയുന്നതിൽ എന്താശ്ചര്യമാണുള്ളത്! ഒരാശ്ചര്യവുമില്ല എന്ന് കരുതണം. അങ്ങനെ ചരണകമലങ്ങളാണ്
കമലങ്ങളെന്നു വർണ്ണിച്ചതുകൊണ്ട് ഏതൊരു ദോഷവുമില്ല. കാരണം യഥാർത്ഥ കമലങ്ങളെക്കാളും എത്രയോ ഗുണമേന്മ ഏറുന്നു ഈ രീതിയിലെന്ന്. അപ്പോൾ ഈ ആശയവും നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് സഹസ്രനാമത്തിൽ ഒരു നാമത്തിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ എന്ന് വരുന്നുണ്ട്. പദദ്വയങ്ങളുടെ പ്രഭാജാലം സരോരുഹത്തെ താമരപ്പൂക്കളെ പരാകൃതമാക്കുന്നു, ജയിക്കുന്നു എന്നവിടെ പറയുന്നു. അപ്പോൾ ആ അതെങ്ങനെ ജയിക്കുന്നു എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ വ്യതിരേക അലങ്കാരത്തിൽ വർണ്ണിച്ചു കാണിച്ചു. അവിടെ പദദ്വയങ്ങളുടെ പ്രഭാജാലം ആ സൗന്ദര്യം താമരപ്പൂക്കളെ ജയിക്കുന്നതാണ് എന്ന് സഹസ്രനാമം പറയുമ്പോൾ ആ ജയിക്കുന്ന രീതി കാവ്യത്തിൻ്റെ കുറേ കൂടെ ഭാവനകൾ ചേർത്ത് വ്യതിരേക അലങ്കാരമൊക്കെ ചേർത്ത് ഇവിടെ വർണ്ണിച്ചിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മഹാഭാഗ്യമുള്ളവർക്ക് മാത്രം ദർശിക്കാൻ കഴിയുന്നതാണ് അമ്മയുടെ ചരണകമലങ്ങൾ. ഒരിക്കൽ ചരണകമലങ്ങൾ ദർശിച്ചാൽ വേണ്ടുവോളം ഐശ്വര്യങ്ങൾ പ്രാപ്തമാകും എന്നതും നമുക്ക് കേൾക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ദുർഗാസപ്തശതിയിൽ സുരഥൻ എന്ന ഒരു രാജാവിൻ്റെ കഥയുള്ളത് അതിൻ്റെ ഒരു കഥാചക്രം അവിടെ ഉണ്ട്. അതിൽ സുരഥന് രാജ്യം പ്രാപിച്ചു കൊടുത്തു ദേവിയുടെ അനുഗ്രഹം. എന്നാൽ രാജ്യത്തോടൊപ്പം തന്നെ വലിയൊരു പദവിയായിട്ടുള്ള പദവിയും മനുവാകാനുള്ള പദവിയും ദേവിയുടെ അനുഗ്രഹം കൊണ്ട് കിട്ടി എന്നൊക്കെ അവിടെ വർണ്ണനയുണ്ട്. അതുപോലെ ചരണകമലങ്ങളുടെ സൗഭാഗ്യം എല്ലാത്തിലും ഉത്തമമാണ്. ആ ചരണകമലങ്ങളെ ആശ്രയിക്കാനാണ് ഇത്രയധികം വർണ്ണനയൊക്കെ ഇവിടെ ചെയ്യുന്നത്. ആ ഭക്തിഭാവം നമ്മുടെ മനസ്സിൽ ഉണരണം. അതുപോലെ ചരണകമലങ്ങളെ എപ്പോഴും ദർശിക്കാൻ കഴിയണം. അങ്ങനെയായാൽ അത് മഹാസൗഭാഗ്യമാണ് എന്ന് ആചാര്യസ്വാമിജികൾ ഇവിടെ കവിത ഈ വർണ്ണനയിലൂടെ ഈ സ്തുതിയിലൂടെ സ്തോത്രത്തിൻ്റെ ഈ ഭാവനയിലൂടെ നമുക്ക് പറഞ്ഞു തരികയാണ്. ഇങ്ങനെ 87-ാമത്തെ ശ്ലോകം അമ്മയുടെ തന്നെ ചരണകമലങ്ങളിൽ സർവഭാവേന നമുക്ക് സമർപ്പിക്കാം. ത്വദീയാഭിർവാഗ്ഭിർ തവ ജനനി വാചാം സ്തുതിരിയം.